ഏതായാലും ഗോവയിൽ വന്ന് നമുക്കൊന്ന് ബിയർ അടിച്ചാലോ, ഇവരെ കൊണ്ട് അടിപ്പിച്ചാലോ. ഇത് വന്ന് ഇവിടെ വന്നിട്ട് ചെലി എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയറും കാര്യങ്ങൾ? മതാമാറെ കണ്ടോ? ഹായ് ഗായ്സ്, നമ്മളിപ്പോ ഉള്ളത് ഗോവയിലെ കോൾവ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മള് ഈ കാണുന്ന റിസോർട്ട് കാര്യങ്ങളിലാണ് നമ്മള് നിൽക്കുന്നത്. നമ്മള് റൂം എടുത്തിരിക്കുന്നത് ബീച്ചിന്റെ ഈ ബീച്ചിന്റെ അതേ ഭാഗത്ത് തന്നെയാണ്. ഇനി നമ്മള് നേരെ ബീച്ചിലേക്കാണ്, നമ്മള് ഉച്ചക്കാണ് നമ്മളിവിടെ എത്തിയത്. നമ്മള് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് ബീച്ചിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബീച്ച് ഗോവയിലുള്ള ഫുൾ എക്സ്പ്ലോറിംഗ് വീഡിയോ ആണ്. അപ്പൊ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നോക്കിയ കൈസ്, 6 മണിയായി വൈകുന്നേരം. ഇപ്പൊ ഫുള്ള് റഷാണ് കേട്ടോ ഇവിടെ. അങ്ങേ ഭാഗത്തല്ല കാണുന്നത്, ഫുള്ള് പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പൊ കൈസ്, നമ്മള് ബീച്ചിന്റെ ഫുഡിങ് ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് നേരെ ബാക്കിൽ ഐ ലവ് ഗോവ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ നമ്മള് ഫോട്ടോയിൽ എടുത്തിട്ട് വരാം. ഏതായാലും ഗോവയിൽ വന്ന് നമുക്കൊന്ന് ബിയർ അടിച്ചാലോ, ഇവരെ കൊണ്ട് അടിപ്പിച്ചാലോ. അപ്പൊ നമ്മുടെ ബീച്ചിന്റെ പുറത്തെത്തിക്കഴിഞ്ഞൊരു കെൻടക്കി ഇതാണ്. എന്തോ ഒരു ഇതിലുള്ള ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. അവിടെ സീ ഫുഡ്, ചൈനീസ് അങ്ങനെ എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ബാറും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാനുള്ള പരിപാടിയാണ്. ബിയർ അടിക്കാനല്ല, ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് കേറി നോക്കാണ്. ഇവരെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അപ്പൊ അകത്തേക്ക് നമ്മൾ പോയി നോക്കാണ്. എന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സെക്ഷനാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടത് ബിയറിന്റെ സെക്ഷനാണ്. ഇതിപ്പോ വേറൊരു ഏരിയ ആണ്, സാധാരണ ഫുഡ്, ടീ അങ്ങനെ കയറുന്നത്. പിന്നെ അങ്ങോട്ട് കാണുന്നത് ഫിഷിന്റെ ഏരിയ, അങ്ങനെയെല്ലാം ഇവിടെ കാണിക്കുന്നത്. രാത്രി 7 മണിയായിട്ടുണ്ട്. നമ്മൾ 7 മണിക്ക് ജസ്റ്റ് ഒന്ന് പർച്ചേസ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സെലിയും സവാദും എല്ലാവരും ഇവിടെ ഉണ്ട്. സെലി, ഏതാ ബാഗ് സെലക്ട് ചെയ്തത്? അടിപൊളി അല്ലേ? നോട്ടെ, ഇപ്പൊ രാവിലെ 6 മണിയായിട്ടുണ്ട്. നമ്മള് സൺറൈസ് കാണാൻ വന്നിട്ടുള്ളത്. നോക്കിയ ചന്ദ്രൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോ ഏതായാലും ബീച്ചിലൂടെ നടക്കുകയാണ്. ഞാനും സവാദം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, അതാ നോക്കിയ ചന്ദ്രനെ അവിടെ കാണുന്നുണ്ട്. ചന്ദ്രന്റെ നേരെ താഴെ ഒരു നിഴല് പോലെ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു എത്രത്തോളം. ഇത് കണ്ട ചന്ദ്രന്റെ നേരെ ആ വെള്ളത്തിലേക്ക് അതിന്റെ റിഫ്ലക്ടറിന് അടിക്കുകയാണ്. നോക്കിയ കൈസ്, രാവിലെ 6 മണിയായിട്ടുള്ളൂ. അപ്പത്തേക്ക് എത്രയോ ആൾക്കാർ, ഇവിടെ മാത്രമല്ല അങ്ങേ ഭാഗത്ത് കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അതാ കാണുന്നിടത്തെല്ലാം ആൾക്കാരാണ്. ഗൈസ്, നമ്മൾ രാവിലെ പോയതായിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമ്മൾ തിരിച്ച് വരേണ്ട വന്നു. നമ്മുടെ കൂടെയുള്ളതിലേക്ക് വാട്ടർപ്രൂഫ് ആ മുട്ടിയിട്ട് അതിപ്പോൾ രാവിലെ 9 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചായ കുടിച്ചിട്ട് നേരെ വണ്ടി റെൻറ്റിന് കിട്ടാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ റൂം ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ആംബിയൻസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്തുള്ളത്. ഇങ്ങനെയൊക്കെയാണ് താമസ സ്ഥലം എന്നുള്ളത്. ഇവിടെ നമുക്ക് വളരെ ചീപ്പ് റേറ്റിനാണ്, ചീപ്പല്ല അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് റൂം കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലേഡീസിന് സെപ്പറേറ്റ് റൂം എടുത്ത് നമ്മൾ ജെൻസ് 3 ഇവിടെ റൂം എടുക്കുക, അങ്ങനെ ചെയ്യുക. ഏതായാലും പോയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് വന്നത്, ഈ ബീച്ചിലാണ് നമ്മൾ വന്നത്. നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ കോൾവ ബീച്ചിലാണ് ഇന്നലെ വന്നത്. കോൾവ ബീച്ചിന്റെ അടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഇനിയിപ്പോ ഇവിടെ സ്പെഷ്യൽ ടീ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്. ഇവിടുത്തെ ടീ നല്ല രസമുണ്ട്. നല്ല ഇഞ്ചിയും ഏലക്കായിട്ടിട്ട് തന്നെ അടിപൊളി ചായ. അപ്പൊ അത് സ്പെഷ്യൽ ടീ കുടിക്കാൻ വേണ്ടിട്ട് പോന്നേ. അത് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആണോ എന്ന് നോക്കണം. വെയില് കേട്ടോ, ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര വെയിലാണ്. ഇപ്പൊ 10 മണിയായല്ലേ. അടിപൊളി ഡ്രസ്സാന്നല്ലേ ചെഞ്ചു. അപ്പൊ നമ്മള് സ്പെഷ്യൽറ്റി കുടിക്കാൻ വന്ന ഷോപ്പ് ഇതാണ്, അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് മഡ്ഗോൺ ബസ് സ്റ്റാൻഡിലാണ്. ഇനിയിപ്പോ ഇവിടുന്ന് പഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടുന്ന് പിന്നെ ബാഗാ ബീച്ചിലേക്കാണ് പോകുന്നത്.
നമ്മള് വണ്ടി എടുത്തിട്ട് പോവാനാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എല്ലാരും പറഞ്ഞ് ബസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ മൂന്ന് ബസ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മള് പോകാൻ പോകുന്ന ബസ് ഇതാണ്. ഇതില് നമ്മൾക്ക് പഞ്ചായത്തിലെത്തണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും. ക്ഷണം പിടിച്ചോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഒരു മണിക്കൂർ കൊണ്ട് എത്തിയില്ല. അങ്ങനെ നമ്മളിപ്പോ എത്തിയത് പഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇവിടുന്ന് ഇനിയും പോകാനുണ്ട് ബാഗാ ബീച്ചിലേക്ക്. ഇപ്പൊ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ട് ഒന്നര മണി ആകാനായിട്ടുണ്ട്. നമ്മളത് എല്ലാവരും ഫാമിലി അടക്കം ഇവിടെ വന്നിട്ട് ഓരോ സംഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി, പാനിപ്പൂരി വേണം? എങ്ങനെയുണ്ട് ശരി പാനിപ്പൂരി? പാനിപ്പൂരി എങ്ങനെയുണ്ട്? പനി നമ്മള് ബാഗാ ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ആ റൈറ്റിലേക്ക് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ബീച്ചിലേക്കാണ് പോകാം. ഗൈസ്, നമ്മള് പോകുന്ന വഴിക്ക് ഗോവയിലുള്ള ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഒരു ഏരിയ എത്തി. നമ്മളതിന്റെ അകത്തേക്ക് പോയി നോക്കാണ്. നോക്ക് ഗൈസ്, നോക്കിയോ ഏരിയ തന്നെ നോക്കിയ ഇതിന്റെ. അകത്തേക്ക് കയറി എല്ലാത്തിനും വല്ല റേറ്റാ കേട്ടാ, 200 കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത്. ഗൈസ്, ഇതിന്റെ വില കേട്ടിട്ട് 2500 രൂപ. കാണുന്നില്ല ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളാട്ടോ. എന്ത് സംഭവം? എന്താണ് സാധനം എന്നറിയില്ല. ഇതൊക്കെ കവിത്തിലിടുന്ന സാധനമാണെന്ന് തോന്നുന്നത്. ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നാൽ അത് ഭയങ്കര വിലകളാണ് കേട്ടോ ഇതിന് ഓരോന്നിനും. ചിലത് സിൽവർ എല്ലാം ആയതുകൊണ്ടായിരിക്കണം വില കൂടുതൽ. അപ്പോൾ എവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്, ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഗൈസ് കണ്ട, ഗൈസ് ഇത് നോക്കിയാ, കിടിലം പൗച്ച് ബാഗ് 250 രൂപ വരുന്ന കേട്ടോ. അടിപൊളി ഭംഗിയുള്ള സാധനം നോക്കിയാ ശരി. അണ്ടിപ്പരിപ്പല്ല നോക്കിയാ, കെട്ടി കെട്ടി കണക്കിനായിട്ടുള്ളത് നോക്കിയാ. അമ്മ എങ്ങനെയാന്ന് അറിയാം? നോക്കിയാ ഗൈസ്, ഇതാണ് ഫിഷ് പാ എന്ന് പറയുന്ന സംഭവം. നമ്മള് കാലിലിട്ടിട്ട് മീനെ കൊണ്ട് കൊത്തിപ്പിക്കുന്ന സംഭവം കേട്ടോ. ഇതാണ് ഹുക്ക സ്റ്റോർ, കണ്ട സ്മോക്കേഴ്സ് സ്റ്റോർ എന്ന് പറയുന്ന സംഭവം. പല വെറൈറ്റി ഹുക്കകൾ ഇവിടെ കാണാൻ പറ്റും, സെയിൽ ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അതിന്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഫൈനലി നമ്മൾ എത്തി ഗൈസ് ബാഗാ ബീച്ച്. ബാഗാ ബീച്ച് തന്നെ അല്ലേ ഇത്? ബാഗാ ബീച്ചിന്റെ ഏരിയയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ വരുന്നത്. ഇത് നോക്ക് ഗൈസ്, ഓ ഒന്നും പറയണ്ട. തോന്നുന്നു ഇവിടെ വന്നിട്ട് സെലി എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ? മതാമറ കണ്ടോ? നോക്കിയാ സായി പാടുന്ന മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ചൂണ്ടെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട്, കിട്ടോ നോക്കാം. ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ സെലീനാനെ ഇവര് ഫോട്ടോഗ്രാഫർ ആക്കി മാറ്റി. സെലീന ഇവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഹായ് ഫോട്ടോഗ്രാഫർ. എത്രത്തോളം കേറണ്ടെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് പാട്ട്. റിപ്പബ്ലിക് ദിന ആയിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ഫുള്ള് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ബീച്ചിൽ വരുന്നത്. ഫുൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ടാണുള്ളത്. പരമാവധി കോപ്പി റൈറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഭാഗത്ത് നിന്ന് കുറെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നാലും പാട്ടിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, അത്ര മാത്രം ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലികളാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയുണ്ട് സെലി? അത്രമാത്രം എനർജിയോടെ ഡാൻസ് പാട്ടെല്ലാം ഉള്ളിലുണ്ടായത്, ഫുള്ള് എനർജിയാണ്. നമ്മള് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് നേരെ പോകുന്നത് പിന്നെ പർച്ചേസിംഗിന്റെ ഏരിയയിലേക്ക് പോകും. അതിനുശേഷം നമ്മള് ഗോൾവേയിലേക്ക് റിട്ടേൺ പോവാണ്. പർച്ചേസിംഗ് ഏരിയയിലേക്ക് നമുക്ക് പോയോക്കാം. കാണുന്നൊക്കെ ഡാൻസ് കളിക്കാനുള്ള ബാറും കാര്യങ്ങളൊക്കെയാണ്, ബുക്കിംഗ് എല്ലാം ഉണ്ട്. ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന്റെ അകത്തൊന്നും കേറാത്തത്. ജസ്റ്റ് നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത്രയും എടുത്ത തിരക്ക് നമുക്ക് കഴിച്ച് ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും ഫുള്ള് തിരക്കാണ് കഴിച്ച്. നമ്മള് ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്, അതിന്റെ ഒരു സ്കീൻഡ് ടൈപ്പ്. അത് നമുക്ക് നേരത്തെ ചോദിച്ചാലും മനസ്സിലായിട്ടില്ല അതിന് എന്താണെന്നുള്ളത്. ഇത് എന്ന് പറഞ്ഞാല് ഹെയർ സ്റ്റിക്ക് ആണ്. നമ്മുടെ മുടിയെല്ലാം ചുരുട്ടിക്കഴിഞ്ഞാല് തലയിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് അവര് ബാൻഡ് പോലെ ചെയ്യുന്ന സാധനം കേട്ടോ. അത് നമ്മളിപ്പോ വേറൊരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്ന സെലിയല്ലേ, ഇവിടുന്ന് ബാഗെല്ലാം നോക്കുന്നുണ്ട്. പല അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഷെല്ലെല്ലാം വെച്ചിട്ടുള്ള ബാഗുകള്. ഒരു നല്ല അറ്റ്മോസ്ഫിയറുള്ള ഏരിയ കേട്ടോ ഇത്. കേറിയൻ്റെ ഭാഗത്ത് ഇതാ ഒരു ചായ എല്ലാം കുടിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൊരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. സംഭവം കേക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വെക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ തന്നെയാണ് അതിലുള്ളത്. ഏതാ ബൈക്കുകൾ നോക്കിയാ അടിപൊളി സംഭവം കേട്ടോ. കാണുന്നൊക്കെ മറ്റേ പോസിറ്റീവ് എനർജി വരുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ തൂവലും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ നമ്മളിത് ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സാധനം നോക്കിയാ എന്ത് ഭംഗി നോക്കിയ തിരിയുമ്പോ. ഗേഴ്സ് നമ്മള് ഭൂരിഭാഗം ഭക്ഷണം കഴിച്ചത് നമ്മുടെ ഈ ഹോട്ടലിൽ നിന്നാണ്. തുറന്നാണ് കേട്ടോ കഴിച്ചത്. എല്ലാ അടിപൊളി ഫുഡാണ്. കേരള ഫുഡുണ്ട്, അതുപോലെ തന്നെ സീ ഫുഡ്, ഫഹാമ്, എല്ലാതര ഫുഡുണ്ട്. അത് നമ്മുടെ കോഴവ ബീച്ചിന്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. ഒരു മലയാളി നമ്മുടെ കണ്ണൂരുകാരനാണ് ഈ ഹോട്ടലിന്റെ ഓണർ എന്ന് പറയുന്നത്.